എൻ്റെ കയ്യിൽ കാണുന്ന ഈ ലഘുലേഖ പാലക്കാട് ജില്ലയിലെ തൃക്കരീരി എന്ന് പറയുന്ന സ്ഥലത്ത് SSF പ്രവർത്തകർ പ്രസിദ്ധീകരിച്ചതാണ്. ഇതിൽ പറയുന്നത് മക്കയിലെയും മദീനയിലെയും സഹാബാക്കൾ ഉൾപ്പെടെയുള്ള മഹാന്മാരുടെ മക്ബറുകൾ തട്ടി നിരത്തിയും ഭണ്ഡാരങ്ങൾ കൊള്ളയടിച്ചും പണ്ഡിതന്മാരെ നിഷ്ക്രൂരമായി കൊലപ്പെടുത്തിയവരുമാണ് മുജാഹിദ് പ്രസ്ഥാനം. എനിക്ക് പറയാനുള്ളത് മക്കയിലെ ആരുടെ ഖബറാണ് മുജാഹിദ് പ്രസ്ഥാനം തട്ടി നിരത്തിയതെന്നും ഏത് ഭണ്ഡാരമാണ് കൊള്ളയടിച്ചതെന്നും അതേപോലെ തന്നെ ഏത് പണ്ഡിതനെയാണ് മുജാഹിദ് പ്രസ്ഥാനം കൊലപ്പെടുത്തിയതെന്നും ഈ സദസ്സിന്റെ മുമ്പിൽ തെളിയിക്കൽ നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. അതല്ല എങ്കിൽ ഇങ്ങനൊരു വാദം ഞങ്ങൾക്കില്ല എന്നും അതല്ലെങ്കിൽ ഈ ലഘുലേഖയുമായി ഞങ്ങൾക്കൊരു ഉത്തരവ് ഞങ്ങൾക്ക് ബന്ധമില്ല എന്നും പറയേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്തത്തിൽപ്പെട്ടതാണ്. രണ്ടാലൊന്നുകൂടെ തെളിയിക്കണം. ആ ലഘുലേഖ ആരിറക്കിയതാണ് എന്ന് നമുക്കറിയില്ല. SSF ഇറക്കിയതാണ് എന്ന് അയാൾ പറയുന്നു, അല്ലാഹു അലം. ഏതായാലും ശരി, നമുക്കതിയിൽ നിന്ന് അങ്ങനെ നമുക്കത് ഇല്ല, നമുക്കതിയിൽ യാതൊരു സംശയമില്ല. നമ്മുടെ വിഷയം ഞാൻ പറയാം. ലഘുലേഖയുടെ കഥ നമുക്കറിയില്ല. എന്താണ് മുജാഹിദ് പ്രസ്ഥാനം, വഹാബി പ്രസ്ഥാനം? ശാരിയത്തത് ഞാൻ പലപ്പോഴും സംസാരിച്ചതായതുകൊണ്ട് അതിൽ പുതുമ ഉണ്ടാവാൻ തരമില്ല. എന്താണ് മുജാഹിദ് പ്രസ്ഥാനം, വഹാബി പ്രസ്ഥാനം? മക്കയിലും മദീനയിലും യഥേഷ്ടം ജാറങ്ങളും മഖ്ബറകളും കൊള്ളയടിക്കുകയും അടിച്ചു പൊള്ളിച്ച് നിരപ്പാക്കുകയും ചെയ്തിട്ടുണ്ട് എന്ന കാര്യം ഞങ്ങൾ പറയുന്നതല്ല. കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ നേതാക്കൾ, ഇസ്ലാഹി പ്രസ്ഥാന ചരിത്രത്തിൻ്റെ ഒരു ആമുഖം എന്ന പുസ്തകം, ഒരു ഉർപ്പിക 25 പൈസ വിലയുള്ള പുസ്തകമാണ്. ആ പുസ്തകത്തിൽ ഇസ്ലാഹി പ്രസ്ഥാനത്തിൻ്റെ നേതാക്കളാണെന്ന് അവർ പരിചയപ്പെടുത്തിയ വ്യക്തിയാണ് EK മൗലവി. EK മൗലവിയുടെ പത്രാധിപത്യത്തിലുള്ള പത്രമാണ് അൽ ഇത്തിഹാദ് എന്ന് പറയുന്ന ഈ അറബി മലയാള പത്രം. അറബിയിലുള്ള പുസ്തകം എൻ്റെ കയ്യിൽ വേറെ ഉണ്ട്, ഉൻവാനുൽ നജ്ദ് ഫീ താരീഖ്, ഉൻവാനുൽ മജ്ദ് ഫീ താരീഖ് നജ്ദ് എന്ന് പറയുന്ന ഗ്രന്ഥം. അതിൽ ഈ കാര്യം യഥേഷ്ടം പറഞ്ഞിട്ടുണ്ട്. അവിടെ ഇരിക്കട്ടെ, ഇപ്പൊ ഞങ്ങൾക്ക് കൂടി തിരിയണതാ പറഞ്ഞത്, അറബി തിരിയില്ലല്ലോ. ഞങ്ങൾക്ക് കൂടി തിരിയുന്നത് പറയാണ്, അൽ ഇത്തിഹാദ് എന്ന് പറയുന്ന ഈ അറബി മലയാളത്തിലുള്ള ഈ പത്രത്തിൽ പറയുന്നത് എന്താണ്? 1801 ഇത് എഴുതുന്നത് ആരാ? KC അബൂബക്കർ മൗലവി എന്ന ഉഗ്രവാദി മുജാഹിദ്. 5 കൊല്ലം മുമ്പാണ് അയാൾ മരണപ്പെട്ടത്. അയാൾ ഇതിൽ എഴുതുന്നു, 1801 April 30 10,000 വരുന്ന ഒരു വമ്പിച്ച വഹാബി സൈന്യം കർബല പട്ടണം വളഞ്ഞു. പട്ടണവാസികളിൽ ഒരു ഭാഗത്തെ അവർ കൊന്നുകളഞ്ഞു. നിങ്ങൾ കേൾക്കണം, ആരാത് കൊല്ലണത്? 10,000 വരുന്ന ഒരു വമ്പിച്ച വഹാബി സൈന്യം, ആ അതല്ലാതെ സുന്നി സൈന്യമല്ല, വഹാബി സൈന്യം കർബല പട്ടണം വളഞ്ഞു. വളഞ്ഞിട്ട് എന്തു ചെയ്തു? പട്ടണവാസികളിൽ ഒരു ഭാഗത്തെ അവർ കൊന്നുകളഞ്ഞു. ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ മഖാം കൊള്ളയടിച്ചു. ആരാ കൊള്ളയടിച്ചതെന്നാ ചോദിച്ചത്? നിങ്ങളെന്ന് വേറെ ആരാ? മഖാം കൊള്ളയടിച്ചു. അവിടേക്ക് അനറബികളായ സന്ദർശകന്മാര് വഴിപാട് കൊടുത്തിരുന്ന എല്ലാ വില പിടിച്ച രത്നങ്ങളും മറ്റും അവർ ശേഖരിച്ചു. ഇതൊന്നും അവരുടെ ഹൃദയത്തിന് അസഹ്യമായി തോന്നിയില്ല. എന്തുകൊണ്ടെന്നാൽ ഖബറിന് വഴിപാട് കൊടുക്കുന്ന അവരുടെ നേരെ അവർക്കുണ്ടായിരുന്ന വീക്ഷണഗതി കാഫിറുകളുടെ നേർക്കുണ്ടായിരുന്ന അതേ വീക്ഷണഗതി തന്നെയായിരുന്നു. അതുകൊണ്ടാണ്, അപ്പൊ അവർ കാഫിറാണ് എന്നായിരുന്നു അവരുടെ വീക്ഷണം. അതുകൊണ്ടാണ് 10,000 വരുന്ന വമ്പിച്ച വഹാബി സൈന്യം കർബല പട്ടണം വളയുകയും അവിടെയുള്ള ഒട്ടുവളരെ മുസ്ലിമീങ്ങളെ കൊന്നൊടുക്കുകയും അവിടെ ആ മഖ്ബറയിലേക്ക് കിട്ടിയിട്ടുള്ള നേർച്ച സാധനങ്ങൾ കൊള്ളയടിക്കുകയും ചെയ്തത്. എന്നിട്ട് ഇങ്ങനെ വിശദീകരിച്ചു പറയുന്നു, പിന്നീട് ഔലിയാക്കളുടെ ജാറങ്ങൾ പൊളിക്കുകയും അവിടെ സൂക്ഷിച്ചിരുന്ന വഴിപാടായി കിട്ടിയ ഹദിയകളും വില പിടിച്ച സാധനങ്ങളും പിടിച്ചെടുക്കുകയും മഖാമിലെ അന്തേവാസികളെ ആട്ടി ഓടിക്കുകയും ചെയ്തു. മഖാമും ജാറവും ശിർക്ക്. അവിടേക്ക് കിട്ടണ നേർച്ചകളും ഹദിയകളും അതൊക്കെ തൗഹീദും. എങ്ങനെയുണ്ട് മുജാഹിദിന്റെ തൗഹീദിന്റെ കോലങ്ങൾ മനസ്സിലാക്കണം. ജാറവും മഖബറയും ശിർക്ക്. അവിടേക്ക് കിട്ടണ വരുമാനം അതൊക്കെ തൗഹീദ്. എന്നിട്ട് പോക്കറ്റ് കാക്കുക. എന്നിട്ട് പറയുന്നത് കണ്ടോ, ഇതിന് ഒരുപാടുണ്ട്, ഒന്നും രണ്ടും തന്നെ ഒരുപാട് സ്ഥലത്ത്. എന്നാൽ വഹാബികൾ ഈ അവസരം മസ്സരായി ഉപയോഗിച്ചു. അവർ വേഗം സ്ക്രീനിലും കാണുന്നുണ്ടോ, അവർ വേഗം ഹിജാസിലേക്ക് കുതിക്കുകയും ഹറമൈനിയിൽ പ്രവേശിച്ച് അവിടെയുണ്ടായിരുന്ന ഹറമൈനി എന്ന മക്കയും മദീനയും
അവിടെയുണ്ടായിരുന്ന ഔലിയാക്കളുടെ കബറുകളും മറ്റും പൊളിച്ച് അവിടെയുണ്ടായിരുന്ന രത്നങ്ങളും മറ്റും കൊള്ളയടിച്ചു പരസ്യമായി മാർക്കറ്റിൽ ലേലം ചെയ്തു വിറ്റു. എങ്ങനെയുണ്ട് വഹാബികളുടെ താണ്ഡവം? വഹാബികൾ തീവ്രവാദികളല്ല, ഭീകരവാദികളല്ല. ഞാനിത് വായിച്ചപ്പോ സക്കരിയ സലായി ഇതിന് പറഞ്ഞ മറുപടി എന്താണെന്നറിയോ? അത് നിങ്ങളെ എഴുതി വിട്ടതാണ്, ഞങ്ങൾ എഴുതിയതല്ല. എന്താ അയാളോടൊക്കെ ഞാൻ മറുപടി പറയും? ഇത് ഞങ്ങളെ പ്രസിദ്ധീകരണമല്ല മൗലവി, ഇത് വഹാബികളുടെ നേതാവ് ഇ കെ മൗലവിയുടെ പത്രാധിപത്യത്തിലുള്ളതാണിത്. അതിനാണ് ഈ വഹാബികൾ കൊള്ളയടിച്ച കഥയും മുസ്ലിമീങ്ങളെ കൊന്നൊടുക്കിയ കഥയും പറഞ്ഞിട്ടുള്ളത്. ഇത് ഞങ്ങളെ വകയല്ല. പിന്നെ വേറൊരു നേതാവ് ഇതാ ഈ മൊയ്തു മൗലവി. ഈ മൊയ്തു മൗലവി എഴുതിയ പുസ്തകമാണ് ഇതിന്റെ ചട്ടം ഇങ്ങനെ കേടുന്നത് കൊണ്ടാ പോയത്. അല്ലാതെ അങ്ങനെ അത് പറയണ്ട. ഇന്ത്യൻ മുസ്ലിങ്ങളും സ്വാതന്ത്ര്യ പ്രസ്ഥാനവും എന്ന പുസ്തകം, ഈ പുസ്തകത്തിന്റെ 68 പേജിൽ പറയുന്നത് എന്താണ്? പരിശുദ്ധ പരിപാവനമായ കഅബയിൽ ഉണ്ടായിരുന്ന വില പിടിച്ച എല്ലാ സാധനങ്ങളും രത്നങ്ങളും നാണ്യങ്ങളും അടക്കം ചെയ്ത ഭണ്ഡാരവും അവർ അധീനപ്പെടുത്തി. ഓഹോ, വഹാബികൾ ചില്ലറക്കാരല്ല. അറബിയാണെങ്കിൽ ഉൻവാനുൽ മജ്ദ് ഫീ താരിഖിനെ അതാ അവർ മക്കത്തും മദീനത്തും എത്രയാണ് വക്കാന ഫീ മക്കത്ത കണ്ടോ മിൻ ഹദന്നൗറി ശൈഉം കതീർ ഫീ അസ്ഫരിയ വഅലാ വസതിയ ബുയൂതിഹ. അങ്ങനെ ലബിസൽ മുസ്ലിമൂന ഫീ തിൽക്കൽ ഖിബാബ് ബിദ്അത്തശറ യൗബൻ യഹ്ദിമൂന. 19 ചില്ലാനം അല്ല 10 ചില്ലാനം ദിവസം അവിടെ താമസിച്ചിട്ട് യഹ്ദിമൂന യുബാഖിറൂന യുബാഖിറൂന ഇലാ ഹദ്മിഹ കുല്ല യൗമിൻ. എല്ലാ ദിവസവും രാവിലെ പോകും. എന്തിന്? കബറ് വിളിക്കാൻ, കുബ്ബ വിളിക്കാൻ വേണ്ടി പോകുന്ന, കുബ്ബ വിളിക്കാൻ വേണ്ടി എല്ലാ ദിവസവും പോകുന്ന പരിപാടിയാണ് വഹാബി സൈന്യത്തിനുണ്ടായിരുന്നത് എന്ന് ഞങ്ങൾ പറഞ്ഞതല്ല. ഹർമദ് മക്കത്തും മദീനത്തും നജദിലും ഒരുപാട് സ്ഥലങ്ങളിൽ നോക്ക് നിങ്ങൾ. ഇത് ഞങ്ങൾ എഴുതിയതല്ല, ഉസ്മാനുൻ നജദി എന്ന തനി വഹാബി എന്ന ആശയക്കാരൻ എഴുതിയതാ. ഈ പുസ്തകത്തിന്റെ 220 പേജിലാണ് ഉൻവാനുൽ മജ്ദ് ഫീ താരിഖ് നജദ് എന്ന അറബിയിലുള്ള ഈ പുസ്തകം. അപ്പോൾ ഞങ്ങൾ ഈ പറയുന്ന ഏത് വിഷയമുണ്ടോ അതൊക്കെ തെളിവുകളുണ്ട്. തെളിവുകളും പ്രമാണങ്ങളും പുസ്തകങ്ങളും രേഖകളും ഇല്ലാതെ ഞങ്ങളൊന്നും പറയില്ല. അത് ജിന്നുകളുള്ള പ്രാർത്ഥനയാണെങ്കിലും ശരി, അല്ല മക്ബറ പൊളിച്ചതാണെങ്കിലും ശരി, ഏതാണെങ്കിലും ശരി, അതിലൊക്കെ വസ്തുത അങ്ങനെ.